വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന കോമ്പാക്ട് എസ് യു വി ആയി മാറിയ ഹ്യുണ്ടായ് ക്രെറ്റയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മനസ്സ് എസ് യു വികളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2015 ആദ്യമായി ഹ്യുണ്ടായ് ക്രെറ്റ വിപണിയിലെത്തിയത്. റെനോ ഡസ്റ്റർ എന്ന എസ് യു വി തെളിച്ചിട്ട പാതയിലൂടെ വളരെ എളുപ്പത്തിൽ കൂളായി പ്രവേശിക്കുകയായിരുന്നു ഹ്യുണ്ടായ് ക്രെറ്റ എന്ന് വേണമെങ്കിലും ആരോപിക്കാം. 15 ലക്ഷം രൂപ വില വരുന്ന ഏത് എസ് യു വി വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നവരോട് ഹ്യുണ്ടായ് ക്രെറ്റ വാങ്ങിച്ചോളൂ എന്ന് ധൈര്യമായി സജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ സജസ്റ്റ് ചെയ്ത് ക്രെറ്റ വാങ്ങിച്ച ആരും തന്നെ നിങ്ങൾ ഈ ചതി നമ്മളോട് ചെയ്തല്ലോ എന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചിട്ടുമില്ല. ഹ്യുണ്ടായുടെ വാഹനങ്ങളുടെ എല്ലാ ഗുണങ്ങളും ഒരുമിക്കുന്ന ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറയാം. ഒരു കോമ്പാക്ട് എസ് യു വിയിൽ നിന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം പ്രതീക്ഷിക്കുന്നതെല്ലാം ഈ വാഹനത്തിലുണ്ട്. 3 വർഷമായി ഏറ്റവും വിൽപ്പനയുള്ള എസ് യു വി എന്നുള്ള പേര് ക്രെറ്റയ്ക്ക് നിലനിർത്താൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വിപണിയിലെത്തിയ കാലം മുതൽ തന്നെ യാതൊരു വെല്ലുവിളികളും ഇല്ലാതെ മുന്നോട്ട് പോയതുകൊണ്ടായിരിക്കാം 3 വർഷമായി കാര്യമായ മാറ്റങ്ങളൊന്നും ഹ്യുണ്ടായ് ക്രെറ്റയിൽ വരുത്തിയിരുന്നില്ല. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ 3 വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന ഫേസ് ലിഫ്റ്റഡ് ക്രെറ്റയാണ്. എക്സ്റ്റീരിയറിലെ ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. മെക്കാനിക്കൽ സൈഡിലും കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും പ്രധാനമായും നമ്മുടെ കണ്ണിൽപ്പെടുന്നത് വളരെ വലുതും ബോൾഡും വൈഡറും ഒക്കെ ആയിട്ടുള്ള ഈ ഏറ്റവും പുതിയ ബ്ലാക്ക് ഗ്രില്ലാണ്. അടുത്ത കാലത്തായി മിക്ക വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ മോഡലുകളുടെ ഗ്രില്ലിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഹ്യുണ്ടായ് അതുതന്നെയാണ് ക്രെറ്റയുടെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ ഗ്രില്ലിന് നീളവും വീതിയും ഉയരവും കൂടുതലുണ്ട്. ബ്ലാക്ക് ഫിനിഷും ക്രോമിയം സ്ട്രിപ്പുകളും ചേർന്ന് ഗ്രില്ലിൻ്റെ രൂപം മനോഹരമാക്കുന്നു. ഗ്രില്ലിൻ്റെ തുടർച്ച പോലെ ക്രോമിയം സ്ട്രിപ്പ് ഹെഡ്ലാമ്പിലേക്ക് ലയിച്ചു ചേരുന്നുണ്ട്. ഹെഡ്ലാമ്പിൻ്റെ രൂപം പഴയ മോഡലിൽ തന്നെയാണെങ്കിലും ബൈ ഫംഗ്ഷണൽ പ്രൊജക്ടർ ലാമ്പുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പഴയ മോഡലിൽ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ പോലെ തോന്നിച്ചിരുന്ന LED പൊസിഷൻ ലാമ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണാനില്ല. പുതിയ മോഡലിൽ പക്ഷേ മനോഹരമായ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളുണ്ട്. ഇത് ഫോഗ് ലാമ്പുകളുടെ ചുറ്റും സി ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പറിൻ്റെ വശങ്ങളിലേക്ക് ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ മാറി എന്നർത്ഥം. റോഡിലൂടെ ഓടിവരുന്ന ക്രെറ്റ കാണുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് സി ഷേപ്പുള്ള ഈ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ തന്നെയാണ്. ബമ്പറിൻ്റെ രൂപം മാറ്റിയിട്ടുണ്ട്. അതിന്മേലുള്ള സ്കഫ് പ്ലേറ്റ് വലുതാക്കുകയും ചെയ്തു. എസ് യു വികളുടെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന് സ്കഫ് പ്ലേറ്റ് ആണല്ലോ. ഇപ്പോൾ ക്രെറ്റയുടെ എസ് യു വിത്വം അങ്ങനെ വർദ്ധിച്ചു എന്നും പറയാം. സൈഡ് പ്രൊഫൈലിൽ ആകെ മാറ്റം 17 ഇഞ്ച് അലോയ് വീലുകളിൽ വന്ന മാറ്റമാണ്. പുതിയ ഡിസൈനിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ സുന്ദരമെന്ന് പറയാതിരിക്കാനാവില്ല. പിന്നിൽ പ്രധാനമായും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ടെയിൽ ലാമ്പുകൾക്കാണ്. അവയുടെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ബമ്പറിൻ്റെ രൂപകൽപ്പനയിലും ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. മുൻഭാഗത്തേതുപോലെ സ്കഫ് പ്ലേറ്റ് പിന്നിലും വലുതാക്കിയിട്ടുണ്ട്. ഇവ കൂടാതെ പറയത്തക്ക മാറ്റമൊന്നും പിൻഭാഗത്തില്ല. മൊത്തത്തിൽ ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടുണ്ട് ക്രെറ്റയുടെ രൂപമെന്ന് പറയാം. മുൻഭാഗത്തെ ഗ്രില്ലിന് സംഭവിച്ച രൂപമാറ്റം തന്നെ ക്രെറ്റയുടെ മുഖച്ഛായ മാറ്റി മറിച്ചിരിക്കുന്നു. ക്രെറ്റയുടെ എക്സ്റ്റീരിയറിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റയുടെ ഇൻറ്റീരിയറിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല എന്നുള്ളതും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഡാർക്ക് ബീജും ബ്ലാക്കും കൂടി ഉള്ളൊരു കോമ്പിനേഷനുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. ലേഔട്ടിൻ്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വന്നിരിക്കുന്നത് കുറേ കൂടി പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിലാണ്. തന്നെയുമല്ല, ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറേ കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയർ സ്ക്രീനും വന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ. അല്ലാതെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ മോഡലാണ്. പക്ഷേ ഇതിൻ്റെ SX ഓപ്ഷണൽ എന്ന മോഡലിൽ ഇപ്പോൾ പവേർഡ് സീറ്റുകൾ വരെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആ ഒരു മോഡലല്ല, ടോപ്പിൻ്റെ മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ. പവേർഡ് സീറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോഡലിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. എങ്കിലും ഏറ്റവും വലിയ മാറ്റം നമ്മൾ മേലെ കാണുന്നത് തന്നെയാണ്, ഈ ഒരു സൺറൂഫ് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ക്രെറ്റയുടെ ടോപ്പിൻ്റ് മോഡലുകളിലെ വിശേഷമായിട്ട് പറയാവുന്നത്. അത് പനോരമിക് സൺറൂഫ് അല്ല, മുൻഭാഗത്തെ 2 സീറ്റുകാർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു സൺറൂഫാണ്. തീർച്ചയായിട്ടും ഒരു SUV എന്നുള്ള നിലയ്ക്ക്
കറ്റയിൽ ഒരു പോരായ്മയായിരുന്നു, സൺറൂഫ് ഇല്ലായിരുന്നു എന്നുള്ളത്. അതിപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്റീരിയർ സ്പേസിന്റെ കാര്യത്തിൽ കറ്റ എന്നും മുൻപന്തിയിലാണ്. ബൂട്ട് സ്പേസും ആരെയും വിസ്മയിപ്പിക്കും. അതൊക്കെ പുതിയ മോഡലിൽ മാറ്റങ്ങളില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. SX ഓപ്ഷണൽ എന്ന മോഡലിൽ വയർലെസ് ഫോൺ ചാർജിങ്, ഓട്ടോ ഡിമ്മിംഗ്, റിയർവ്യൂ മിറേഴ്സ് എന്നിവ കൂടാതെ ഒരു സ്മാർട്ട് കീ ബാൻഡുമുണ്ട്. വാച്ച് പോലെ തോന്നിക്കുന്ന ഈ ബാൻഡ് ധരിച്ചാൽ ഡോർ ലോക്ക് തനിയെ തുറക്കും. ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് കൂടിയാണ്. കലോറിയും മറ്റും ഇതിൽ അളക്കാമെന്നർത്ഥം. പുതിയ കറ്റയിലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പുതിയ വെർണയുടെ അതേ അപ്ഗ്രേഡഡ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഈ സിസ്റ്റത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിൻസീറ്റുകൾ അല്പം താഴ്ത്തിയിരിക്കുന്നത് പോലെ തോന്നുന്ന കറ്റയുടെ പഴയ പ്രശ്നം പുതിയ മോഡലിലും ആവർത്തിച്ചിട്ടുണ്ട്. താഴ്ന്ന സീറ്റിംഗ് പൊസിഷനും ഉയർന്ന വിൻഡോ ലൈനും ചേർന്നാണ് ഈ പ്രശ്നം സമ്പാദിക്കുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ മുൻസീറ്റ് പോലെ തന്നെ കംഫർട്ടബിൾ ആണ് പിൻസീറ്റും. കൃത്യമായ ഇടവേളകളിൽ ഫേസ് ലിഫ്റ്റുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മാരുതിയുടെയും ഹ്യുണ്ടായിയുടെയും മോഡലുകളുടെ പുതുമ ഒരിക്കലും നശിക്കാതിരിക്കാൻ കാരണം. ഏറ്റവും പുതിയ ക്രെറ്റയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിൽപ്പന ഒട്ടും കുറഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും ക്രെറ്റയുടെ പുതിയ മോഡൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹ്യുണ്ടായി. അതുകൊണ്ട് തന്നെ ക്രെറ്റയ്ക്ക് മറ്റൊരു ജീവിതകാലം കൂടി ലഭിച്ചിരിക്കുകയാണ്. SUVകളെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ് SUVകൾക്ക് എന്നുള്ളതാണ്. ചെറിയ വാഹനങ്ങളിൽ നിന്ന് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്, സെഡാനുകളിൽ നിന്നും അതുപോലെ ഹാച്ച് ബാക്കുകളിൽ നിന്നും മറ്റും. എന്നാൽ SUVകൾക്ക് എപ്പോഴും ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും പറ്റും SUVകളുടെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ മൂലം. ഇപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് SUVകൾ ഒരു ട്രെൻഡായിട്ട് മാറാൻ കാരണവും ഈ ഒരു സൗകര്യമാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ക്രെറ്റയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. ക്രെറ്റയുടെ സീറ്റിംഗ് പൊസിഷൻ വളരെ ഉയർന്നതാണ്. അതുപോലെ വളരെ വിശാലമായ വിൻഡോകളും ഗ്ലാസ് വിൻഡോകളും മറ്റുമുള്ളതുകൊണ്ട് ഉയർന്ന ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വിസിബിലിറ്റി ഉള്ളൊരു വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു സുഖവും ഹരവും എല്ലാം ഈ വാഹനം നമുക്ക് തരുന്നുമുണ്ട്. എന്തായാലും 400,000 ക്രെറ്റകൾ ഇപ്പോൾ നമ്മുടെ നിരത്തിലുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ 400,000 ക്രെറ്റകൾ വിറ്റഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ക്രെറ്റയിലാണെങ്കിലും എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് എഞ്ചിനെ പറ്റി കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യവുമില്ല. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ക്രെറ്റയിലെ എഞ്ചിനുകൾ തന്നെയാണ് പുതിയ ക്രെറ്റയിലുമുള്ളത്. അതായത് ഒരു 1.4 ലിറ്റർ ഡീസലും മറ്റൊരു 1.6 ലിറ്റർ ഡീസലും കൂടാതെ ഒരു 1.6 ലിറ്റർ പെട്രോളുമാണ് ഉള്ളത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് മോഡലാണ്. ഈ രണ്ട് 1.6 ലിറ്റർ വരുന്ന ഡീസലിലും പെട്രോളിലും ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് മാനുവലിൽ 6 സ്പീഡാണ് ട്രാൻസ്മിഷനെങ്കിൽ ഓട്ടോമാറ്റിക്കലും 6 സ്പീഡ് തന്നെയാണ്. പഴയ ക്രെറ്റയ്ക്ക് 7 വേരിയൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റയ്ക്ക് 5 വേരിയൻസേ ഉള്ളൂ. വേരിയൻസ് കൂടുന്തോറും നമ്മുടെ സെലക്ഷൻ വളരെ ബുദ്ധിമുട്ടാവുകയാണ് പതിവ്. പുതിയ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ പല 7 മോഡലുകളുടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു വാഹനം സെലക്ട് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഏതായാലും ആ ബുദ്ധിമുട്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. 5 വേരിയൻസേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റയ്ക്ക്. എഞ്ചിനുകളെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 1.4 ലിറ്റർ ഡീസൽ 90 PSP 1.6 ലിറ്റർ ഡീസൽ 128 PSP 1.6 ലിറ്റർ പെട്രോൾ, അതായത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡൽ 123 PSP. ഈ ക്രെറ്റയിലെ എഞ്ചിനുകളെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഫാമിലി വാഹനങ്ങളെ പറ്റി പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതായത് പെർഫോമൻസ് ബേസ്ഡ് അല്ല പ്രധാനമായിട്ടും ഈ എഞ്ചിനുകൾ. വളരെ മാന്യമായ രീതിയിൽ ഓടിച്ചു പോകാവുന്ന, മാന്യമായ മൈലേജ് തരുന്ന എഞ്ചിനുകളാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് അവയെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പറന്ന് നമ്മളെ കൊണ്ട് പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ല പ്രതീക്ഷിക്കേണ്ടത്. മാന്യമായി കുടുംബസമേതമൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന വാഹനങ്ങൾ
എന്നുള്ള പേര് ഹ്യുണ്ടായിക്കുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലാണ് എഞ്ചിനുകളും ട്യൂൺ ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഈ പെട്രോൾ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് ഓടിച്ചപ്പോൾ തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, മിഡ് റേഞ്ചിലാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ വാഹനം തരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു 2000 RPM പോലും വളരെ സ്മൂത്തായിട്ട് 100 km സ്പീഡ് എടുക്കാൻ ഈ വാഹനത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ടൗണിൽ ഓടിക്കാൻ ഏറ്റവും മികച്ച വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ പോകുന്ന സമയത്ത് പോലും വളരെ താഴ്ന്ന ഗിയറുകളിൽ വാഹനം ഓടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനത്തിലെന്ന് പറഞ്ഞല്ലോ. സിക്സ് സ്പീഡിൽ, അതായത് ടോപ്പ് ഗിയറിലൊക്കെ പോകുമ്പോൾ വളരെ സ്മൂത്താണ് എഞ്ചിൻ. അത് കൂടാതെ നമുക്ക് മാനുവലി വാഹനം ഓടിക്കണമെങ്കിൽ അതിന് പ്ലസ് മൈനസ് മോഡുകളുണ്ട്. എന്നാൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പ്ലസ് മൈനസ് മോഡിൽ കൂടി ഓടിച്ചു പോവുകയാണെങ്കിൽ ഒരു മാനുവൽ വാഹനം ഓടിക്കുന്ന ഹരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയ ഒരു എസ് യു വി ഇത്രയും സ്മൂത്തായിട്ട് കൊണ്ടുനടക്കുന്ന കാര്യത്തിൽ ഈ ഒരു ട്രാൻസ്മിഷന് വലിയ പങ്കുണ്ട്. ഒട്ടും ലാഗ് അറിയിക്കാത്ത രീതിയിൽ എഞ്ചിനെ കൊണ്ടു നടക്കുന്നതും ഈ ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. അധികം ഒരു സിറ്റി കാറായിട്ടാണ് ഈ വാഹനത്തെ കമ്പനി ട്യൂൺ ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം അങ്ങനെയാണ്, വളരെ ലൈറ്റാണ്. ഒട്ടും മസിൽ പിടിച്ച് തിരിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ ചെറിയ വേഗതയിൽ പോലും വളരെ ലൈറ്റായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിങ്ങിൻ്റെ ക്യാരക്ടേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് ക്രെറ്റ. എല്ലാ വേരിയൻറ്റുകളിലും ABS ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ എയർ ബാഗുകളും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ SX ഓപ്ഷനിൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ സൈഡിലും ഒക്കെയുള്ള കർട്ടൻ എയർ ബാഗുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ടോപ്പ് ആൻഡ് ഓപ്ഷണൽ മോഡലിൽ മാത്രമാണ് പക്ഷേ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന SX എന്ന വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അതിൻ്റെ സ്വിച്ചുകൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ കാണാവുന്നതാണ്. അതുപോലെ ABS ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. എങ്കിൽ പോലും മുകളിലേക്ക് അല്പം കൂടി പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ ഓപ്ഷണൽ എന്ന മോഡൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 10-40 lakh rupees വില വരുന്ന SUV മാത്രം കാണപ്പെടുന്ന പല സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ക്രെറ്റയിൽ കണ്ടെത്താം. വിപണിയിലെത്തി 10 ദിവസം കൊണ്ട് 14,000 ബുക്കിംഗ് ലഭിച്ചു എന്നുള്ളത് പുതിയ ക്രെറ്റയ്ക്ക് ലഭിച്ച സ്വീകാര്യതയുടെ തെളിവാണ്. എന്ന് തന്നെയുമല്ല, ഇപ്പോഴും ഈ സെഗ്മെൻറ്റിൽ ക്രെറ്റയ്ക്ക് വെല്ലുവിളി ഉയർത്താവുന്ന ഒരു വാഹനവും വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യവും. ഇത്രയും അധികം പുതിയ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ മാറ്റങ്ങളും വന്നെങ്കിലും 50,000 രൂപയിൽ താഴെ മാത്രമേ ക്രെറ്റയുടെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതും തുടർന്നും ഈ വാഹനത്തിൻ്റെ ജനപ്രിയതയ്ക്ക് മറ്റൊരു കാരണമാകും.